സോ വെൽക്കം ബാക്ക് അഗെയിൻ, ഇറ്റ്സ് മീ അഷ്ക് റസീസ്. സോ നമ്മളിപ്പം ഈ എജുവൽ ഗ്രൂപ്പ് ഓൺലൈൻ്റെ ചാനലിൽ ഒരുപാട് നമ്മൾ കൺട്രീസിനെ കുറിച്ചും എബ്രോഡ് സ്റ്റഡീസിനെ കുറിച്ചും, എസ്പെഷ്യലി ഞാൻ പറയുന്നുണ്ടാവും അധികം എം ബി ബി എസ് റിലേറ്റഡ് ആയിരിക്കും, കാരണം ഞാൻ കംപ്ലീറ്റ്ലി ഹാൻഡ് ചെയ്യുന്ന എം ബി ബി എസ് ആണ്. സോ എം ബി ബി എസ് അബ്രോഡ് ഏതൊക്കെ ഡെസ്റ്റിനേഷൻ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലെ വീഡിയോനെ പറ്റി ചെയ്തു, അല്ല അവിടുത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാണ്, റഷ്യയിലെ നല്ല നല്ല യൂണിവേഴ്സിറ്റികൾ ഏതാണ്, ഏതൊക്കെ സ്കോളർഷിപ്പുകളുണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങളൊക്കെയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഇടയിൽ വന്ന് രണ്ട് മൂന്ന് കമൻസും അതേപോലെ തന്നെ നമ്മളോട് ഇനിയും അതിനെപ്പറ്റി, അതായത് സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ്, അതായത് നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റ് ഒക്കെ കഴിഞ്ഞ് അവർക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് എം ബി ബി എസ് അബ്രോഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, കാരണം പല കൺസൾട്ടൻസും കൊടുക്കുന്നത് അവർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒന്നോ രണ്ടോ ഓപ്ഷൻസ് മാത്രം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒന്നോ രണ്ടോ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൺട്രീസ് മാത്രമാണ് ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പം ഇൻ റിയാലിറ്റിയിൽ എന്തൊക്കെയാണ് ഒരു എം ബി ബി എസ് ആസ്പിരൻ്റ് എബ്രോഡ് പോകുന്ന എം ബി ബി എസ് ആസ്പിരൻ്റിൻ്റെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള ഒരു ക്ലിയർ ചെക്ക് വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്കിപ്പം ലെറ്റ്സ് സേ നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് യു എസ് എസിൽ എം ബി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പോളണ്ടിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റഷ്യയിൽ ചെയ്യുന്നതിന് എന്താണ്, അല്ലെങ്കിൽ മലേഷ്യയിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ ഏതൊക്കെ കൺട്രീസ് നമ്മുടെ മുന്നിൽ പൊതുവെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ എസ്പെഷ്യലി മലയാളീസ് ഏതൊക്കെ കൺട്രീസിലാണ് പോകുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് നോക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓരോ കൺട്രികളിലെയും മെയിൻ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും, അതായത് അതിൻ്റെ ഏകദേശം ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയെ കുറിച്ചും ചെറിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട്, കാരണം പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് എബ്രോഡ് എം ബി ബി എസ് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ സ്കോളർഷിപ്പോട് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ന കൺട്രിയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാത്രമല്ല, നമ്മൾ സ്റ്റുഡൻറ്റ് റിവ്യൂസ് അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇടാറുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞ് നീറ്റ് എക്സാം കഴിഞ്ഞ് നീറ്റ് കഴിഞ്ഞ്, അതായത് നീറ്റ് എക്സാം കഴിഞ്ഞ് ചില ആൾക്കാർ ക്വാളിഫൈ ആയാത്ത ആൾക്കാരുണ്ടാവും. സോ ഒബ്വിയസ്ലി വിത്തൗട്ട് നീറ്റും ഓപ്ഷനും നമുക്ക് പോസിബിൾ ആണ്, പല കൺട്രീസിലും പല യൂണിവേഴ്സിറ്റിയും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ വിത്തൗട്ട് നീറ്റ് ഇൻ ഷോർട്ട് ചില, അതായത് നിങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ നെക്സ്റ്റ് എക്സാം എഴുതാനുള്ള കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് അവർ അനുവദിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ബാക്കിയുള്ള ഒരു അഞ്ച് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്നുള്ള പി ജി എടുത്തിട്ട് നിങ്ങൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ വിതൗട്ട് നീറ്റും നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ബാക്ക് ടു ഇന്ത്യയിലേക്ക് വരാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അത് വേറെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയാമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താഴെക്കാണ് കോൺടാക്ട് ഡീറ്റെയിൽസിൽ വാട്സപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ കമ്മിങ് ബാക്ക് ടു അവർ ടോപ്പിക്, അതായത് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് പ്ലസ് ടു കഴിഞ്ഞുള്ള ഒരു സ്റ്റുഡൻറ്റ് എം ബി ബി എസ് എബ്രോഡ് ആയിട്ട്, ഞാൻ ഏതൊക്കെ കൺട്രീസും ആ കൺട്രീസിലുള്ള മെയിൻ മെയിൻ യൂണിവേഴ്സിറ്റികളെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഡീറ്റെയിൽ ആണ് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എടുക്കാം, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കൺട്രി ആയിരിക്കും മേ ബി ഒരു യൂറോപ്യൻ കൺട്രി എന്നുള്ള രീതിയിൽ പോളണ്ട്. ഓക്കെ, പോളണ്ടിൽ പൊതുവേ ഞങ്ങൾക്ക് പോയത്, ഞങ്ങൾക്ക് പോകാത്ത മീൻസ് ഞാൻ പറയുന്ന യൂണിവേഴ്സിറ്റി എല്ലാ യൂണിവേഴ്സിറ്റിയും നമ്മൾ സ്റ്റുഡൻസ് പഠിക്കുന്നതല്ല, പക്ഷേ പൊതുവേ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പോകുന്ന യൂണിവേഴ്സിറ്റികളുടെ ആ ഒരു ചെറിയൊരു ബ്രീഫിംഗ് എന്നുള്ള രീതിയിലാണ്. സോ പോളണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന നമ്മുടെ ക്യാപിറ്റൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ സിറ്റിയിലുള്ള യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ വാർസോ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡറി ഓപ്ഷൻസ് വരുന്നതാണ് നിക്കോളാസ് കോപ്പർനിക്കസ് എന്ന യൂണിവേഴ്സിറ്റി. സോ ബേസിക്കലി ഒരുപാട് മലയാളീസ് ഈ രണ്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളുടെ സ്റ്റുഡൻസും അവിടെ പഠിക്കുന്നുണ്ട്, എല്ലാതും കേരളത്തിൽ സ്റ്റുഡൻസും പോകാറുണ്ട്. ഇതെല്ലാതെയും ചില യൂണിവേഴ്സിറ്റികളിൽ പോളണ്ടിൽ പോകാറുണ്ട്, പക്ഷേ ഇത് കുറച്ചുകൂടി നിങ്ങൾ കേട്ട് പരിചയമുള്ള രണ്ട് യൂണിവേഴ്സിറ്റികളായിരിക്കും. സോ നമ്മൾ കേരളത്തിന് തൊട്ടടുത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തൊട്ടടുത്ത് നമുക്ക് പോയി വരാനുള്ള ഒരു ഓപ്ഷനുകളിൽ മലേഷ്യ നല്ല കൺട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലേഷ്യയിലുള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നത് ഒബ്വിയസ്ലി മണിപ്പാൽ യൂണിവേഴ്സിറ്റി മലേഷ്യയിലെ ക്യാമ്പസാണ്, അതേപോലെ തന്നെ മാസ യൂണിവേഴ്സിറ്റി, ഈ രണ്ട് ഓപ്ഷൻ. അതല്ലാതെ കുറച്ചുകൂടി ബഡ്ജറ്റ് കുറഞ്ഞിട്ട് മലേഷ്യയിൽ പോകുന്ന യൂണിവേഴ്സിറ്റിയാണ് ലിങ്കൻ കോളേജ്, ലിങ്കൻ മെഡിക്കൽ കോളേജ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ മൂന്ന് യൂണിവേഴ്സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ മലേഷ്യയിൽ പഠിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള സ്റ്റുഡൻസ് ട്രാവൽ ചെയ്യുന്നത് ഒഫ്കോഴ്സ് ആ മണിപ്പാൽ എന്നുള്ള ടാഗ് ലൈൻ ഉണ്ടായതുകൊണ്ടും ആ മണിപ്പാലിൻ്റെ ആ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടായതുകൊണ്ട് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പോകാറുണ്ട്. അല്ലാതെ പിന്നെ മാസ യൂണിവേഴ്സിറ്റി കോളേജിലും ലിങ്കൻ കോളേജിലും നമുക്ക് മലേഷ്യയിലുള്ള ഓപ്ഷനാണ്. സോ മലേഷ്യ കഴിഞ്ഞു, പോളണ്ട് കഴിഞ്ഞു, ഇനി കമ്മിങ് ടു റഷ്യ. റഷ്യയിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ളതെന്ന് പറയുന്നത്, കസാൻ ഫെഡറൽ യൂണിവേഴ്സിറ്റി, കസാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി, ഇമ്മാനുവൽ കാൻ ബാൾട്ടിക് ഫെഡറൽ യൂണിവേഴ്സിറ്റി, ഐ കെ ബി എഫ് എന്ന് പറയും, അതേപോലെ മെഫി യൂണിവേഴ്സിറ്റി മോസ്കോയിലുള്ള രണ്ട് ക്യാമ്പസാണ് അവർക്കുള്ളത്, അതുപോലെ തന്നെ ഇവാനോവ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ പസിഫിക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, കുറേ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, സൈബീരിയൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ മോഡോവിയൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, നോർത്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എൻ എസ് എം എ എന്ന് പറയും, അതുപോലെ തന്നെ ബാഷ്കിർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഇത്തരം യൂണിവേഴ്സിറ്റികളാണ് റഷ്യയിൽ എപ്പോഴും കേരളത്തിലുള്ള സ്റ്റുഡൻസ് പോകുന്നത്. ഇതിലിപ്പോൾ റഷ്യയിൽ നമ്മൾ എപ്പോഴും പറയുന്നത് ഫെഡറൽ യൂണിവേഴ്സിറ്റികളുണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് സെലക്ട് ചെയ്യുന്ന ഫെഡറൽ യൂണിവേഴ്സിറ്റിയാണ്, ചില കുട്ടികളത് എന്താ പറയുക സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സിറ്റികൾ എപ്പോഴും ഇവിടുത്തെ ഇന്ത്യയുടെ എൻ എം സി റൂള് കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുക, പിന്നെ അതിൻ്റെ റിവ്യൂസും പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും.
ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ മലയാളി കുട്ടികൾ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അത് ഓരോ യൂണിവേഴ്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുട്ടികളുടെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുണ്ടോ. കുറച്ചും കൂടി റഷ്യയിൽ പോപ്പുലർ ആയിട്ടുള്ള ചില യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, റഷ്യ കഴിഞ്ഞ് ഞാനിപ്പോൾ ജോർജിയിലോട്ട് നോക്കുകയാണ്. ജോർജിയയിൽ ഇപ്പം ഒരുപാട് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ടൈമും കൂടിയാണ്. ഇപ്പം ജോർജിയയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും കേട്ട് പരിചയമുള്ളത് യൂണിവേഴ്സിറ്റിയാണ്, ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ആക്ച്വലി ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ടി എസ് സിയുടെ ഭാഗമായിട്ടുള്ള TSC എന്ന് പറഞ്ഞ സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ടിബിലിസി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അതിൻ്റെ മുന്നേ ഇവാന ജവാൻകിഷ്ലി എന്ന് പറയുന്നത്, അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയാം, അത് നിങ്ങൾക്ക് എഴുതുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാൻ പറ്റും. അപ്പം ടിബിലിസി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, അതേപോലെ ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ, അതേപോലെ തന്നെ SCU, അതേപോലെ ഉള്ള ബത്തുമി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അതായത് ബത്തുമി ഷോട്ട സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ബത്തുമി ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി, കുട്ടൈസി, അല്ലെങ്കിൽ ജിയോമെഡ്, ഇങ്ങനെ ഒരുപാട് പുതിയ പുതിയ യൂണിവേഴ്സിറ്റികളും എല്ലാം കൂടെയുണ്ട്. പിന്നെ ഇതേപോലെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി, ഡേവിഡ് ടിവില്ലിയാനു മെഡിക്കൽ യൂണിവേഴ്സിറ്റി, DTMU, ഒരുപാട് ഓപ്ഷൻസും ജോർജിയയിലുണ്ട്. അപ്പം ജോർജിയയിൽ എടുക്കുമ്പോൾ നിങ്ങളെ ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലൊക്കെ സെപ്പറേറ്റ് വീഡിയോ, അതായത് ക്യാമ്പസിൽ പോയിട്ടുള്ള വീഡിയോ, ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ജോർജിയയിൽ ക്യാമ്പസ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ ലിങ്കിൽ, അല്ലെങ്കിൽ സോറി, ഞങ്ങളുടെ ചാനലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. സോ ഇത്രയും യൂണിവേഴ്സിറ്റികൾ ജോർജിയയിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഈ വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കൺട്രി, അല്ലെങ്കിൽ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി എന്ന് പറയാം, ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്ത് മെഡിക്കൽ അക്കാഡമി. ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ച് ഞാനത് പറയാൻ കാരണം, ഉസ്ബെക്കിസ്ഥാൻ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിക്കാണ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ ഏതൊക്കെയാണ് നല്ല യൂണിവേഴ്സിറ്റികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ മലയാളികൾ പോകാൻ തുടങ്ങിയത് ഇപ്പം റീസെൻ്റ് 2-3 ഉക്രൈൻ വാറിന് ശേഷമാണ് ഉസ്ബെക്കിസ്ഥാനൊക്കെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അതിൽ ഏതാണ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി, നല്ലതും നല്ല ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, നമ്മുടെ കുട്ടികൾ പോകുന്ന യൂണിവേഴ്സിറ്റികൾ, നിങ്ങൾക്ക് അതിൽ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരോട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട്, അവിടെ പഠിക്കുന്ന കുട്ടികളോട് അന്വേഷിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അതിന് ഓപ്ഷൻസ് എടുക്കാം. സോ ഉസ്ബെക്കിസ്ഥാനിൽ മെയിൻ വരുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് താഷ്കന്ത് മെഡിക്കൽ അക്കാഡമി വരുന്നുണ്ട്, അതേപോലെ ഫെർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ സമർക്കന്ദ് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, ബുഖാറ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, ആൻറ്റിജൻ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളതിൻ്റെ ഗുഡ് സൈഡ്സും ബാഡ് സൈഡ്സൊക്കെ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാം. അപ്പം ബേസിക്കലി മലയാളീസ് ഇത്രയും യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്നുണ്ട്. ഞാൻ പറയാത്ത യൂണിവേഴ്സിറ്റികളും കുട്ടികൾ പഠിക്കുന്നുണ്ടോ കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു റിസർച്ച് നടത്തി, അതിൽ നിന്ന് എക്സ്പീരിയൻസും ഞങ്ങളെ സ്റ്റുഡൻസ് പോയുള്ള എക്സ്പീരിയൻസും, പിന്നെ പൊതുവേ കേരളത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കൺസൾട്ടൻമാരായിട്ട് കണക്ഷൻസും കാര്യങ്ങളും, അപ്പം അവരെല്ലാം ചെയ്യാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിലെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കൂടി മിക്സപ്പ് ചെയ്തിട്ടാണ് ഞാനിതിൽ പറയുന്നത്. ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇത്രയും യൂണിവേഴ്സിറ്റികളൊക്കെ മലയാളി കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടി കിട്ടും. സോ ഉസ്ബെക്കിസ്ഥാൻ കഴിഞ്ഞു, അതേപോലെ തന്നെ സ്റ്റാൻ കൺട്രീസിലുള്ളതാണ് കിർഗിസ്ഥാൻ. കിർഗിസ്ഥാനിൽ നിങ്ങൾ ഏറ്റവും പേര് കേട്ടിട്ടുണ്ടാകും, ഓഷ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിരിക്കും. എൻ്റെ അറിവിൽ ഓഷ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലും പിന്നെ 1-2 പേര് അധികം കേൾക്കാത്ത പല യൂണിവേഴ്സിറ്റിയിലും കുട്ടികൾ പഠിക്കുന്നുണ്ട്, എസ്പെഷ്യലി ട്രിവാൻഡ്രം സൈഡിൽ. പിന്നെ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ളതാണ് നമ്മുടെ ഏനപ്പയുടെ ഇൻ്റർനാഷണൽ ക്യാമ്പസ്. ഞാൻ നേരത്തെ പറഞ്ഞു മലേഷ്യയിലെ മണിപ്പാൽ ക്യാമ്പസ് തുടങ്ങിയ പോലെ തന്നെ കിർഗിസ്ഥാനിൽ നമ്മളുടെ മാംഗ്ലൂരിലുള്ള ഏനപ്പയുടെ ഇൻ്റർനാഷണൽ ക്യാമ്പസ് വന്നിട്ടുണ്ട്. സോ അത് ഇപ്രാവശ്യം ഭയങ്കര പോപ്പുലറായിട്ട് ഒരുപാട് കുട്ടികൾ നമുക്ക് പല സൈഡിൽ നിന്ന് കേരളത്തിൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു യൂണിവേഴ്സിറ്റി പേര് കേട്ടതാണ് ഓഷ്, കാരണം കുറച്ച് കുട്ടികൾ മുന്നേ പോയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഈ കിർഗിസ്ഥാൻ എന്നുള്ളത്. പിന്നെ ബിഷ്കെക്ക് തന്നെ വേറെയും ബിഷ്കെക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ മുന്നേ പോയിട്ടുണ്ട്. സോ അതിൻ്റെ നമ്പേഴ്സ് കുറവാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇത്രയും യൂണിവേഴ്സിറ്റികളാണ് കേരള സൈഡിൽ നിന്നുള്ള സ്റ്റുഡൻസ് എവിടെ പോകുന്നത്, കിർഗിസ്ഥാനിലോട്ട് പോകുന്നത്. സോ കിർഗിസ്ഥാൻ കഴിഞ്ഞാൽ കസാഖിസ്ഥാൻ. കസാഖിസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുന്നേ പോപ്പുലാരിറ്റി വന്നതാണ് ഇപ്പം അൽഫറാബി എന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതേപോലെ തന്നെ കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി KNU നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സൗത്ത് കസാഖ് കേട്ടിട്ടുണ്ടാവും. സോ ബേസിക്കലി ഈ 3 യൂണിവേഴ്സിറ്റികളാണ് കസാഖിസ്ഥാൻ ചൂസ് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും പോകാറുള്ളത്. പിന്നെ ഒരു നല്ലൊരു ഡെസ്റ്റിനേഷൻ എനിക്ക്, ഞാൻ പോയുള്ള കൺട്രിയിൽ ഒരു വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ സിറ്റി എന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ കൺട്രി എന്നുള്ള രീതിയിൽ ആസ് എ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ഫോർ MBBS സ്റ്റുഡൻസിൽ തോന്നിയ ഒരു കൺട്രിയുണ്ട്, അസർബൈജാൻ എന്ന് പറയുന്നത്. എപ്പോഴും ആ ഒരു നല്ല രീതിയിൽ ആ കൾച്ചറും ആ ഒരു സിറ്റിയുടെ ബ്യൂട്ടിയും അതേ രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ മോസ്റ്റ് പോപ്പുലറിൽ ഒറ്റ അസർബൈജാനിലെ ബാക്കു സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി തന്നെയാണ്, എൻ്റെയും സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. അതായത് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടാവുക, കാരണം വേറൊരു യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ പഠിക്കുന്നതായിട്ടുള്ള അറിവ് എനിക്കില്ല, മേ ബി ഉണ്ടാവും ഇൻ ഫ്യൂച്ചർ. ഇൻ ഷോർട്ടിലൊക്കെ പറയുകയാണെങ്കിൽ 1-2 കുട്ടികളെങ്കിലും ഉണ്ടാവും, മെജോറിറ്റി ആയിട്ടും അസർബൈജാൻ നോക്കുന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ബാക്കു സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് അതിൽ ഓപ്ഷനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മോൾഡോവ വരും. മോൾഡോവയിൽ ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഉള്ളത് മെഡിക്കൽ പഠനത്തിനായിട്ട് MBBS. മോൾഡോയിലും ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്, കുറേ കാലങ്ങളായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മോൾഡോവ എടുക്കുകയാണെങ്കിൽ വേറെ ഓപ്ഷനില്ല, നിക്കോള ടെസ്റ്റ് മിറ്റാന എന്ന് പറയുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് അവിടെയും ഓപ്ഷനുള്ളത്. മോൾഡോവയിലും എന്താ പറയുക, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 മുന്നേ ആയിട്ട് നല്ല രീതിയിൽ കുട്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ ഒരുപാട് ഫെർദർ ഓപ്ഷൻസ് വരുന്നതോടുകൂടി അതും ഓപ്റ്റ് ചെയ്യാറില്ല.
പിന്നെ ഈജിപ്ത്, ഈജിപ്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം 2 വർഷമൊക്കെ ആയിട്ടൊക്കെ ഞങ്ങൾക്ക് കുട്ടികൾ പോയി തുടങ്ങുന്നുള്ളൂ. അതിൻ്റെ മുന്നിൽ പല കൺസൾട്ടന്റുമാർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു മിഡിൽ ഈസ്റ്റുമായി കണക്ഷൻ ഉള്ള ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ ഈജിപ്തിൽ ഏറ്റവും അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് തന്നെ തുടങ്ങാം. കെയ്റോ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഏൻഷ്യംസ് ഉണ്ട്, അലക്സാൻഡ്രിയ ഉണ്ട്, അതേപോലെ തന്നെ നഹദ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങനത്തെ പല, അതായത് നിങ്ങൾക്ക് അവിടെ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി നിങ്ങൾ ആഗ്രഹിച്ചതിനെ കിട്ടണമെന്നില്ല, കാരണം നിങ്ങൾ ബാക്കി എല്ലാ കൺട്രീസിലും നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ പോലും ഈജിപ്തിൽ മിനിസ്ട്രിയിൽ അപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങളുടെ മാർക്കിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രോപ്പർ യൂണിവേഴ്സിറ്റീൻ്റെ സെലക്ഷൻ കിട്ടുക. അപ്പം ഇത്രയും യൂണിവേഴ്സിറ്റികളാണ്, ഇതെല്ലാതെയും അപ്കമ്മിങ് ആയിട്ട് പുതിയ പുതിയ യൂണിവേഴ്സിറ്റികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കാരണം കൺസൾട്ടന്റുമാർ അങ്ങനെയാണ് ഓരോ കൺട്രിയിലും. ഇപ്പം ലൈക്സ് ഈജിപ്ത് നന്നായിട്ട് മാർക്കറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രിയിലെ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർനാഷണൽ ബാച്ച് തുടങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ വരാറുണ്ട്. അല്ലെങ്കിൽ ഒബ്വിയസ്ലി അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ ലെറ്റ്സ് കെയ്റോ ഇങ്ങനത്തെ സ്റ്റുഡൻസിൽ ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും ഇൻ്റർനാഷണൽ ബാച്ചൊക്കെ തുടങ്ങാറുണ്ട്, അങ്ങനെയും വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. സോ ഈജിപ്തിന് മെയിൻലി എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് കെയ്റോ ആയിരിക്കും. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അലക്സാൻഡ്രിയ, മെയിൻഷംസും അല്ലെങ്കിൽ നഹദ അതുപോലുള്ള പല യൂണിവേഴ്സിറ്റികളും നോക്കുന്നത്. സോ ഈജിപ്ത് കഴിഞ്ഞു. പിന്നെ ചൈനയിലാണെന്നുണ്ടെങ്കിൽ ചൈനയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റി പറയാനുണ്ട്. പക്ഷേ റീസെൻ്റ്ലി ആരും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് മോശമായതുകൊണ്ട് തന്നെ, ഇപ്പം നമുക്കറിയാം വൈറസ് ഒക്കെ വന്ന വുഹാൻ യൂണിവേഴ്സിറ്റി മുതൽ, എനിക്കൊക്കെ വുഹാൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, അതായത് എനിക്കൊന്ന് 2016 ആയിരുന്ന ആ സമയത്തൊക്കെ. ഇപ്പോൾ വുഹാന് മാത്രമല്ല ജിയാങ്ഷോ, സൗത്ത് ഈസ്റ്റ്, ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നമുക്ക് ലിസ്റ്റ് ഓഫ്, എനിക്കൊന്ന് അന്ന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ലിസ്റ്റ് ചെയ്യും ഓരോ കൺട്രിയിലും ഇത്ര ഇത്രയും യൂണിവേഴ്സിറ്റികൾ. അതിൽ അതിൽ മാത്രം പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്കാണ് ബാക്ക് ടു ഇന്ത്യയിൽ വന്ന് രജിസ്ട്രേഷൻ ഉണ്ട്. അന്ന് ഏകദേശം 44 യൂണിവേഴ്സിറ്റികൾ ചൈനയിൽ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കൺട്രി കൂടിയാണ് ചൈന എന്ന് പറയാം. അതേപോലെ തന്നെ ഫിലിപ്പൈൻസും. അപ്പോൾ ഈ ചൈനയും ഫിലിപ്പൈൻസും റീസെൻ്റ് ആയിട്ട് ആരും പോകുന്നില്ല. ചൈനയിൽ പോകാത്ത മെയിൻ റീസൺ ഇന്ത്യയുടെയും ചൈനയുടെയും ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് മോശമായതുകൊണ്ട് വിസയുടെ ഇഷ്യൂസും നമുക്കെന്നറിയാം, നമ്മൾ നേരെ രീതിയിലുള്ള ഒരു കണക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും. അപ്പം അതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പറയുകയാണെങ്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, പക്ഷേ ആരും പോകുന്നില്ല. ഫിലിപ്പൈൻസ് ആണെങ്കിലും ഇന്ത്യയുടെ NMC റൂള് അത് പറയുന്നുണ്ട്, അതായത് 54 മന്ത്സ് ആയിരുന്നു കംപ്ലീറ്റ് ഒരു കോഴ്സ്, അതായത് 5 ഇയറിൻ്റെ ആ രീതിയിൽ കോഴ്സ് വേണമെന്നില്ല. അവിടെ ആ ഒരു കോഴ്സ് ഡ്യൂറേഷനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു ഫിലിപ്പൈൻസിൽ, പല കുട്ടികളും പോകുന്നില്ല. NMC ആ ഒരു ഇഷ്യൂ അവരൊരു കോംപ്രമൈസ് ആയിട്ട് ഒരു പുതിയൊരു അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം അതിൽ മുൻകാലങ്ങളിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ജസ്റ്റ് ഒരു ഡീറ്റെയിൽ ഞാൻ താലിങ്ങനെ കൊടുക്കുന്നുണ്ട്. അതായത് യൂണിവേഴ്സിറ്റി പേര് ഞാൻ പറയുന്നില്ല, എനിക്ക് ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. സോ നമുക്ക് ഫിലിപ്പൈൻസ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്ഷൻസ് അതെന്നല്ല, നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് വരുന്ന ബൾഗേറിയ. ബൾഗേറിയ ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പല ആൾക്കാരും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, അതായത് ബൾഗേറിയ പഠിച്ചു കഴിഞ്ഞാൽ ഷെങ്കൻ കൺട്രിയിലെല്ലാം വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഷെങ്കൻ കൺട്രിയിൽ ഇപ്പോൾ ചില പോളണ്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കൺട്രിയിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന നിർബന്ധമില്ല, കാരണം ചില കൺട്രീസ് അവർക്ക് ഒരു മെഡിക്കൽ ലൈസൻസ് എക്സാമിൻ്റെ ഇളവ് കൊടുത്തിട്ടുണ്ട്. ചില കൺട്രീസിന് അവിടുത്തെ ലാംഗ്വേജ് ടെസ്റ്റും അവിടുത്തെ മെഡിക്കൽ ലൈസൻസ് എക്സാമും എഴുതണം. അത് ഷെങ്കൻ കൺട്രി പഠിച്ചാൽ പോലും, ഇപ്പം ലെറ്റ്സ് നിങ്ങൾ ജർമ്മനി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ടെസ്റ്റ് എന്തായാലും, കാരണം അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾ എന്തായാലും പേഷ്യൻസിനോട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും, കാരണം അവിടെ ആർക്കും അത് ഇംഗ്ലീഷ് അറിയണമെന്നില്ല. A1, A2, B1, B2 ലാംഗ്വേജ് ക്രാക്ക് ചെയ്തിട്ട് വേണം ജർമ്മനിയിലൊക്കെ വർക്ക് ചെയ്യാൻ. സോ ബൾഗേറിയ അങ്ങനെയും മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ബൾഗേറിയയിലും നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്. ഒബ്വിയസ്ലി അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് സോഫിയ, സോഫിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പ്ലെവൻ തന്നെ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വെണ്ണ തന്നെ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ 3 യൂണിവേഴ്സിറ്റികളാണ് പൊതുവെ നമ്മുടെ മലയാളി കുട്ടികൾ പഠിക്കുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞുട്ടോ, നിങ്ങൾ അതായത് ഈ വീഡിയോ കണ്ടിട്ടല്ല വേറെയും കുട്ടികൾ, മലയാളി കുട്ടികൾ ഇന്ന യൂണിവേഴ്സിറ്റി പഠി ചാൻസസ് ഉണ്ട്. പൊതുവെ കേരളത്തിൻ്റെ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ പോകും ട്രാവൽ ചെയ്യപ്പെടുന്ന യൂണിവേഴ്സിറ്റികൾ, എൻ്റെ അറിവിലും കുറച്ച് റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു അറിവിലും കൂടിയാണ് ഞാൻ പറയുന്നത്. സോ ബൾഗേറിയയിലും ഇപ്പം ഒരുപാട് കുട്ടികൾക്ക് പോയി തുടങ്ങുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്, അത് ബൾഗേറിയ പഠിച്ചു കഴിഞ്ഞാൽ ഷെങ്കൻ കൺട്രീസിൽ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുമായി ബന്ധപ്പെട്ടിട്ടും ചില വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. ഇപ്പം നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതല്ലാതെ ഇപ്പോൾ ബോസ്നിയ അല്ലെങ്കിൽ ഇറ്റലി അല്ലാന്നുണ്ടെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ MBBS in UK, MBBS in US, പൊതുവേ ഇപ്പം ലെറ്റ്സ് സേ ബോസ്നിയ പോലുള്ള കൺട്രി അല്ലെങ്കിൽ ഇറ്റലിയിലേക്ക് IMAT എക്സാം എഴുതിയിട്ടൊക്കെ പോകുന്നതാണ്, അതിൻ്റെ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ബോസ്നിയയിലേക്ക് ട്രെൻഡിങ് മീൻസ് കഴിഞ്ഞ 1-2 വർഷമൊക്കെ കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സെർബിയ പോലുള്ള കൺട്രീസ് പുതിയതായിട്ട് വരുന്ന ഇറാൻ പോലുള്ള യൂണിവേഴ്സിറ്റി കൺട്രിയിലെ യൂണിവേഴ്സിറ്റികളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അറിവുകളില്ല, കാരണം അതിനെക്കുറിച്ചുള്ള പുതിയതായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മളതിന് ചെയ്യുന്നുണ്ട്. പിന്നെ ജനറലി പറയുന്നതാണ്, ചില ആൾക്കാർ ചോദിക്കുന്നത് MBBS in UK. MBBS in UK ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് ഒരുപാട് വലിയ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ബേസിക്കലി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ഞാനൊരു ഐഡിയ തരാൻ തന്നത്, പൊതുവെ മലയാളി കുട്ടികൾ MBBS അബ്രോഡ് ഓപ്ഷൻ ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഡെസ്റ്റിനേഷൻസും ആ ഡെസ്റ്റിനേഷൻസിലുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, ആ അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസാണ്. സോ ഇതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരുപാട് ഇതിൽ പറഞ്ഞു തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റിയുടെ
സെപ്പറേറ്റ് വീഡിയോസും അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് വീഡിയോസും സ്റ്റുഡൻറ്റ് റിവ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കമൻസും കാര്യങ്ങളൊക്കെ വരാം, അല്ലെങ്കിൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരാം, നിങ്ങൾക്ക് അത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഇനിയല്ല ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഇതിന് ഏതൊക്കെ കൺട്രിയിലാണ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ബെറ്റർ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന മാർക്ക് വെച്ചിട്ട് അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ്, ഇന്ന കൺട്രിയിൽ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്. ഇപ്പോൾ ഞാൻ നേരത്തെ യുകെനെ കുറിച്ചൊന്നും പറയും, യുകെനെ കുറിച്ചുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കാണാം. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ കമൻറ്റ് സെക്ഷനിൽ വേണമെങ്കിൽ ഇടാം. നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ടുതരാം. സോ ഇതുമായി ബന്ധപ്പെട്ട് അതിന് ഫെർദർ ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ, അല്ലെങ്കിൽ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിനെക്കുറിച്ചുള്ള റിക്വയർമെൻറ്റ്സ് എലിജിബിലിറ്റി ഒക്കെ അറിയാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സോ ഞാൻ ഇത്രയും വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടും. സോ ഞങ്ങൾ കമ്പനിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എജുവോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 24 ഇയേഴ്സായിട്ടുള്ളൊരു അത്രയും സർവീസ് ഹിസ്റ്ററിയും, അല്ലെങ്കിൽ നമുക്കൊരു വലിയൊരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അത്രയും വലിയ ഒരു വർഷത്തെ ഒരു പാരമ്പര്യം തന്നെ വേണം പറയാം. സോ നിങ്ങൾക്ക് ത്രൂ ഔട്ട് കേരള ഞങ്ങൾ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഞങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾ ഓഫീസ് വിസിറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ ജസ്റ്റ് എജു വേൾഡ് സെർച്ച് ചെയ്ത് തന്നെ കാണാം. സോ അതിന് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പേഴ്സ് എജു വേൾഡ് കൊച്ചിയുടെ ഓഫീസ് നമ്പർ താല് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തൊട്ടടുത്തുള്ള ഓഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞാൻ കിട്ടാവുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് ഇനി പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ന ഇന്ന വീഡിയോയുടെ സജഷൻസ്, ഞാൻ ഇതിൽ പറയാത്ത കൺട്രികളുണ്ടോ, അർമേനിയ പോലുള്ള കൺട്രികൾ പറഞ്ഞിട്ടില്ല, ചില കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. സോ ഞാൻ പറയാം, പരിമിതികളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സജഷൻസൊക്കെ നിങ്ങൾ കമൻസിലും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോസും ഞങ്ങൾ എക്സ്പീരിയൻസ് വീഡിയോസും കുട്ടികളുടെ ട്രാവൽ ചെയ്യുന്ന വീഡിയോസും ഓരോ കൺട്രിയിൽ പോയിട്ട് ചെയ്യുന്ന വീഡിയോസുമായിട്ട് ഇനിയും കാണാം. സോ അതുവരെ സൈനിങ് ഓഫ് അഷ്കർ അസീസ്. അപ്പം എന്തായാലും നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ താഴെ കമൻസിൽ അറിയിക്കുക. ബൈ ബൈ.